നമസ്കാരം. വിഴിഞ്ഞത്ത് തുറമുഖത്തിനെതിരെ സമരം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പക്ഷെ അപ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് മറ്റൊരു കൂട്ടരുടെ ആ സമരത്തിലേക്കുള്ള കടന്നു വരുവായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ടും ഒരനക്കവുമില്ല. വിഴിഞ്ഞം പോലെ ഒരു സ്ഥലത്ത് രണ്ട് പ്രത്യേക സ്ഥലങ്ങളിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നിൽക്കുന്ന രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് ഒരു ടൗൺഷിപ്പ് ആണെങ്കിൽ മറ്റൊന്നൊരു പള്ളിയോട് ചുറ്റും ചേർന്ന്, ഒരു സൈഡിൽ മുസ്ലിങ്ങളാണ് താമസിക്കുന്നതെങ്കിൽ മറു സൈഡിൽ ലത്തീൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട കൂട്ടരാണ്, അവരുടെ അച്ഛന്മാരുമാണ്. പക്ഷേ ഇതുവരെ ഈ സമരത്തിലേക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പങ്കാളിത്തമൊന്നുമില്ല, അല്ലെങ്കിലും അവിടെ അങ്ങനെയാണ്. കുറേ കാലമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു, താമസിക്കുന്നു എന്നതിനപ്പുറം രണ്ടുപേരും തമ്മിൽ വലിയ സഹകരണമൊന്നുമില്ല. അത് മീൻ വിൽക്കുന്ന കാര്യത്തിലും പിടിക്കുന്ന കാര്യത്തിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അതല്ല പറഞ്ഞു വരുന്നത്. SDP എന്നൊരു സംഘടന, ഇതാ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അവർ ഈ വിഴിഞ്ഞം സമരത്തിന് ലത്തീൻ സഭക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർ സ്വാഭാവികമായിട്ടും സമരത്തിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തന്നെ പിന്തുണ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് താമസിച്ചു, കാത്തിരുന്നു. ഇന്ത്യയിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് സമരം ഉണ്ടായാലും, ആ സമരമൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ഇതേപോലെ പോപ്പുലർ ഫ്രണ്ട് SDP ആൾക്കാർ അതിന് മുന്നിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നും കൂടി പറയേണ്ടി വരും. സംഗതി കുറച്ച് പഴയ സംഭവങ്ങളൊക്കെയാണ്. 2019 മുൻപ് പാകിസ്ഥാനിൽ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്നു. ആ പ്രാർത്ഥന എന്തിനാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 തിരഞ്ഞെടുപ്പിൽ മോദിയും BJP ഇന്ത്യയിൽ നിന്ന് തോക്കണം, കോൺഗ്രസ് വീണ്ടും ഇവിടെ അധികാരത്തിൽ വരണം, അതിനു വേണ്ടിയിട്ട് കൂട്ട പ്രാർത്ഥന നടക്കുകയാണ് പാകിസ്ഥാനിലെ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. എന്നാൽ അതേ ദിവസം തന്നെ ഇന്ത്യയിലെ ചില പള്ളികളിൽ, ചില ക്രിസ്ത്യൻ പള്ളികളിൽ, അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ LC ചർച്ചുകളിൽ വെള്ളിയാഴ്ച ദിവസം തന്നെ പ്രാർത്ഥന സംഘടിപ്പിക്കപ്പെടുന്നു. ഒരേ കാര്യത്തിന് വേണ്ടി രണ്ട് രാജ്യങ്ങളിൽ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള കൂട്ടർ. തീർച്ചയായിട്ടും ഇതിൽ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും പങ്കില്ല. ഇത് കുറേ നാളായിട്ട് SDP പോപ്പുലർ ഫ്രണ്ട്, ലത്തീൻ കത്തോലിക്കരുടെ ചില മത പുരോഹിതന്മാർ തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയാണ്. അത് കഴിഞ്ഞു ശ്രീലങ്കയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ അവിടുത്തെ ലത്തീൻ കാത്തലിക് പള്ളിയിൽ ബോംബ് സ്ഫോടനമുണ്ടായി, 200 മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾക്കെതിരെ അതിലൊരു നീരസം ഉണ്ടാവണമല്ലോ. ഇവിടെയും ഉണ്ടായി. എന്നാൽ അത് കൂടാതിരിക്കാൻ, അതായത് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം ആളിക്കത്താതിരിക്കാൻ, അന്നത്തെ ലത്തീൻ അതിരൂപതയുടെ മേലാളന്മാർ മുൻകൈ എടുത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് SDP നേതാക്കളെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുൻപിൽ ഒരു അനുശോചന പ്രകടന പ്രഹസനമൊക്കെ നടത്തുകയുണ്ടായി. ഇവരെല്ലാവരും കൂടെ കൂട്ടി, എന്നിട്ടൊരു പ്രസ്താവനയും, ഇവിടെയുള്ള മുസ്ലിങ്ങളോട് ആ വിരോധമൊന്നും കാണിക്കരുത്, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കണം എന്ന തരത്തിൽ. വേറൊരു സഭയും ആ അങ്ങനെ ഒരു പ്രഹസനത്തിന് മുതിർന്നില്ല എന്നോർക്കണം. അന്നൊരാൾ ലത്തീൻ കത്തോലിക്കരുടെ നിഷേധിക്കാനാവാത്ത അനിഷേധനായിട്ടുള്ള നേതാവായിട്ട് വാണരുളിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇടയലേഖനമൊക്കെ ഈ കൂട്ടരിടയിലാണ് ചിലവാകുന്നത്. വളരെ സങ്കടമായിട്ട് കഴിയുന്ന ഒരു കൂട്ടരാണിവർ. പള്ളിയിലെ അച്ഛൻ എന്തു പറയുന്നുവോ അതിൻ്റെ അപ്പുറം അവർക്ക് മറ്റൊന്നുമില്ല. നമ്മുടെ അഭിമാനമായിട്ടുള്ള ISROയ്ക്ക് വേണ്ടിയിട്ട് വലിയ കണ്ടെയ്നർ ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് ഇഞ്ചിഞ്ചഞ്ചായി മാത്രം സഞ്ചരിച്ച് കൊണ്ടുവന്ന വലിയൊരു കണ്ടെയ്നർ അങ്ങ് തുമ്പയിൽ കൊണ്ട് ഇറക്കാൻ നേരത്ത് ഇവർ പ്രശ്നമുണ്ടാക്കിയത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അന്നും പ്രശ്നത്തിന് മുൻപന്തിയിൽ നിന്ന കൂട്ടർ ഇവരാണ്. യഥാർത്ഥത്തിൽ ഇവർ നിരപരാധികളാണ്. ഞാൻ ഇവർ എന്ന് ഉദ്ദേശിച്ചത് ഈ അണികളെയും വിശ്വാസികളെയാണ്. അവർ ചിലരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ ചിലർ ഇവിടെയുള്ള രാജ്യവിരുദ്ധരായിട്ടുള്ള ചിലരുടെ കയ്യിലെ കളിപ്പാവുകൾ മാത്രമാണ്. വിഴിഞ്ഞം സമരം ഇത്രയും കൊടുമ്പിരി കൊണ്ടപ്പോഴും എന്തുകൊണ്ടാണ് SDP ഇതിൻ്റെ മുന്നിലേക്ക് വരാത്തത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവരുടെ മുഖം മൂടി മാറ്റിക്കൊണ്ട് ആ സമരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഇനി ഉറപ്പായിട്ടും പറയാം ആ സമരം പൊളിയും.
ഒരു സംശയമില്ല ആ സമരം പൊളിയും, പൊളിഞ്ഞില്ലെങ്കിൽ പിണറായി വിജയൻ അത് പൊളിക്കും. അദാനിക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പിണറായി വിജയൻ ഈ സമരം പൊളിച്ച് കയ്യിൽ കൊടുക്കും. പിണറായി വിജയൻ ആദ്യം തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, വിഴിഞ്ഞൻ സമരത്തിൽ വിഴിഞ്ഞത്തുള്ളവർ മാത്രമല്ല പുറത്തുനിന്നുള്ളവർ കടന്നു കയറിയിട്ടുണ്ട്, വിഴിഞ്ഞ സമരം അനാവശ്യമാണെന്ന് പറഞ്ഞതിൻ്റെ ആ നിമിഷം മുതൽ അതിൻ്റെ തലേ ദിവസം വരെ സി ഐ ടിയും സി പി എമ്മും സി പി യുവും ഈ സമരക്കാർക്ക് അനുകൂലമായിട്ട് പന്തൽ കെട്ടി വിഴിഞ്ഞത്തുണ്ടായിരുന്നു എന്നോർക്കണം. ആ സമയത്താണ് പിണറായി വിജയൻ്റെ പ്രസ്താവന വരുന്നത്. അപ്പോൾ മുതൽ അവർ പന്തൽ പൊളിച്ചു, പിന്നീട് സമരക്കാർക്കെതിരെയായി അവർ. അങ്ങനെയാണ് പിണറായി വിജയൻ പിന്നെ പറയുക, നട്ടുച്ചയ്ക്ക് പറയുക അത് ഇത് നട്ടുച്ചയല്ല പാതിരാത്രിയാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ അണികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന് അപ്പുറമില്ല. ഈ കേസിൽ അദ്ദേഹം തള്ളി പറഞ്ഞു കഴിഞ്ഞു സമരക്കാരെ, അപ്പോൾ പിന്നെ അണികൾക്കൊന്നും നോക്കാനില്ല, അവരും തള്ളി പറഞ്ഞു. ഇപ്പോൾ എസ് ടി പി ഐ കൂടെ ഇതിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഇനി വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ സമരം പൊളിച്ച് ദൂരെ കളയും. ഇതിൽ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇതിൽ കുറച്ച് മാനുഷിക വശങ്ങൾ കൂടിയുണ്ട്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളായ കുറേ പേർക്ക് അവരുടെ കിടപ്പാടമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ വേണ്ട രീതിയിൽ പുനരധിവസിപ്പിക്കണം എന്നത് ഒരു മാനുഷികമായിട്ടുള്ള കടമ തന്നെയാണ്. അത് ഏത് സർക്കാരിൻ്റെ ആണെങ്കിലും, അത് കേന്ദ്ര സർക്കാരാവട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാവട്ടെ, എൻ്റെ അറിവ് വെച്ച് അത് സംസ്ഥാന സർക്കാരാണ് ചെയ്തു കൊടുക്കേണ്ടത്. അത് ഇതുവരെയും ചെയ്തു കൊടുത്തിട്ടില്ല. പലരും ക്യാമ്പുകളിലൊക്കെയാണ് കഴിയുന്നത്. അല്ലാതെ തന്നെ ഇതിന് നേട്ടം കിട്ടുന്ന ഇവരുടെ കൂട്ടത്തിലൂടെ തന്നെയുള്ള മറ്റു കൂട്ടരുമുണ്ട്. അവിടെ അദാനിയുടെ പോർട്ട് വന്നു കഴിയുമ്പോൾ ജോലിയായിട്ടും മറ്റു ആനുകൂല്യമായിട്ടും ലക്ഷങ്ങളും ഒക്കെ കിട്ടാൻ പോകുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് ഈ പദ്ധതി നടക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഇപ്പോൾ തന്നെ അവിടെയുള്ള സമീപവാസികളെല്ലാം കൂടെ ചേർന്നിട്ട് ആക്ഷൻ കൗൺസിലും എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഘടനകൾ, ചില സംവിധാനമൊക്കെ അവിടെ രൂപം കൊള്ളുന്നുണ്ട്. അത് ഈ സമരത്തിനെതിരാണ്. യഥാർത്ഥത്തിൽ ഈ സമരം നടക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയുമ്പോൾ തന്നെ ഈ സമരത്തിനെതിരെയും അവിടെ തന്നെ ചില മൂവ്മെൻറ്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ സമരം നടന്നാലും നുഴഞ്ഞു കയറുന്ന ഈ കൂട്ടരും കൂടെ നുഴഞ്ഞു കയറിയപ്പോൾ ഉറപ്പിക്കാം, ഈ സമരം ഇനി പിണറായി വിജയൻ എപ്പം പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.